പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 12-ാമത്തെ അധ്യായം, നടുവുനിലമൈ, മധ്യസ്ഥത, നിഷ്പക്ഷത എന്നൊക്കെ പറയുന്ന മധ്യസ്ഥതാകർമ്മം എന്നാൽ ആരോടും പക്ഷഭേദമില്ലാതെ പെരുമാറുക എന്നർത്ഥമാക്കുന്നു. ബന്ധുമിത്രാദികളെന്നല്ല, തൻ്റെ അയൽക്കാരോടും വൈദികളോടും കൂടി ജീവിതത്തിൽ പക്ഷഭേദമില്ലാതെ മധ്യസ്ഥതാകർമ്മം അനുഷ്ഠിക്കുന്നതാണ് ധർമ്മം. നിലവിലുള്ള നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തിരുക്കുറൾ പരിഭാഷയുടെ മലയാള വിവർത്തനത്തെ നമ്മൾ ആധികാരികമായി ആശ്രയിക്കുന്നത് തിരുക്കുറൾ സമ്പൂർണ്ണ ഭാഷ്യം ശ്രീ കെ ജി ചന്ദ്രശേഖരൻ നായരുടെ ഗ്രന്ഥമാണ്. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഇവിടെ കുറിക്കുകയാണ്. കുറൾ 111 അധ്യായം 12 ആദ്യ കുറൾ, തിരുക്കുറളിലെ 111-ാമത്തെ കുറൾ. തകുതിയെന്ന ഒന്று நன்றே பகுதியால் பார்ப்பட்ட ஒழுகப்பெறு. தகுதியென்ன ஒன்று நன்றே பகுதியால் பார்ப்பட்டு ஒழுகப்பெறு. பகுதியால் பார்ப்பட்டு, பட்சபேதமில்லாது மத்தியஸ்தையோட ஒழுகப்பெறின், பிரவர்த்திக்கதாகையால் தகுதியென்ன ஒன்று நன்றே. மத்தியஸ்ததா கர்மவும் ஒரு தர்மமான, பட்சபேதமில்லாது மத்தியஸ்தையோட பிரவர்த்திக்கதாகையால் மத்தியஸ்ததா கர்மவும் ஒரு தர்மமான. പദ്യപരിഭാഷ പരിശോധിക്കാം. ശ്രീ പി എൻ വിജയൻ മാഷ്. പക്ഷഭേദങ്ങളില്ലാതെ പെരുമാറണം ആരോടും, നിഷ്പക്ഷകർമ്മവും ധർമ്മമേതു കാര്യത്തിലാകിലും. പക്ഷഭേദങ്ങളില്ലാതെ പെരുമാറണം ആരോടും, നിഷ്പക്ഷകർമ്മവും ധർമ്മമേതു കാര്യത്തിലാകിലും. ശ്രീ മുരളി ഭമണൂർ. പക്ഷപാതലേശമേശിടാതെ ധർമ്മചിന്തയാൽ രണ്ടു പക്ഷമേറ്റു നിന്നു തർക്കമുന്നയിക്കവേ, ധർമ്മനീതി ബോധമോടെ മധ്യവർത്തി നിൽക്കുകിൽ ശിഷ്ടകർമ്മമായതേ ഗണിച്ചിടുന്നു ജ്ഞാനികൾ. പക്ഷപാതലേശമേശിടാതെ ധർമ്മചിന്തയാൽ രണ്ടു പക്ഷമേറ്റു നിന്നു തർക്കമുന്നയിക്കവേ, ധർമ്മനീതി ബോധമോടെ മധ്യവർത്തി നിൽക്കുകിൽ ശിഷ്ടകർമ്മമായതേ ഗണിച്ചിടുന്നു ജ്ഞാനികൾ. ശ്രീ ബാബുരാജ് കളമ്പുരു. എല്ലാവരോടും സമഭാവേന വർത്തിക്കുവോർക്കെന്നുമേ ദുരിതങ്ങളുണ്ടാകയില്ല വാഴ്വിൽ. എല്ലാവരോടും സമഭാവേന വർത്തിക്കുന്നവർക്കെന്നുമേ ദുരിതങ്ങളുണ്ടാകയില്ല വാഴ്വിൽ. ശ്രീ തോമസ് താമരശ്ശേരി. നിഷ്പക്ഷ നിലപാട് കാമ്യമായി കരുതിയൊരു മധ്യസ്ഥനായാൽ ധർമ്മം. നിഷ്പക്ഷ നിലപാട് കാമ്യമായി കരുതിയൊരു മധ്യസ്ഥനായാൽ ധർമ്മം. ശ്രീമതി സൂര്യഗായത്രി. മധ്യസ്ഥതയും കർമ്മമാണെന്നറിയും നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കുകിൽ, കുരുക്ഷേത്ര യുദ്ധത്തിനാദിയെങ്കിൽ കൃഷ്ണനും മധ്യസ്ഥനായിരുന്നു. മധ്യസ്ഥതയും കർമ്മമാണെന്നറിയും നിഷ്പക്ഷതയോടെ പ്രവർത്തിക്കുകിൽ, കുരുക്ഷേത്ര യുദ്ധത്തിനാദിയെങ്കിൽ കൃഷ്ണനും മധ്യസ്ഥനായിരുന്നു. ശ്രീമതി ഹേമ ആനന്ദ്. വഴക്കുമാറ്റുവാനെത്തിടുന്നവർ ഒരൊറ്റപക്ഷവും ചേർന്നിടാതായ വിവാദമൊക്കെയും തീർക്കുമെങ്കിലോ പ്രപഞ്ചധർമ്മമായി മാറിടും ചിരം. വഴക്കുമാറ്റുവാനെത്തിടുന്നവർ ഒരൊറ്റപക്ഷവും ചേർന്നിടാതായ വിവാദമൊക്കെയും തീർക്കുമെങ്കിലോ പ്രപഞ്ചധർമ്മമായി മാറിടും ചിരം. ശ്രീമതി ജലജ പ്രസാദ്. നിഷ്പക്ഷതയോടാരാനും മധ്യസ്ഥതയിൽ വർത്തിച്ചാൽ സത്യം, മധ്യസ്ഥതയും സൽക്കർമ്മമെന്നറിയുക ധർമ്മമതും. നിഷ്പക്ഷതയോടാരാനും മധ്യസ്ഥതയിൽ വർത്തിച്ചാൽ സത്യം, മധ്യസ്ഥതയും സൽക്കർമ്മമെന്നറിയുക ധർമ്മമതും. ശ്രീ ശിവപ്രസാദ് പാലോട്. നന്മ നിറയുമൊരുവനിൽ സർവരോടും ഒരുപോലെ നീതിയാൽ പെരുമാറുകിൽ. നന്മ നിറയുമൊരുവനിൽ സർവരോടും ഒരുപോലെ നീതിയാൽ പെരുമാറുകിൽ. ശ്രീ ചന്ദ്രശേഖരൻ പുല്ലങ്കോട്. നിഷ്പക്ഷമായി വർത്തിക്കുവാനാകുമെങ്കിൽ ആവുകിൽ മധ്യസ്ഥതാകർമ്മവും ധർമ്മമായി മാറിടും. നിഷ്പക്ഷമായി വർത്തിക്കുവാനാവുകിൽ മധ്യസ്ഥതാകർമ്മവും ധർമ്മമായി മാറിടും. നിഷ്പക്ഷമായി വർത്തിക്കുവാനാവുകിൽ മധ്യസ്ഥതാകർമ്മവും ധർമ്മമായി മാറിടും. അടുത്തത് എൻ്റെ വരികളാണ്. പക്ഷഭേദമില്ലാതെ നീതിയൊരുക്കുകിൽ മധ്യസ്ഥതാകർമ്മവും ധർമ്മമെന്നറിയുക.
പക്ഷഭേദമില്ലാതെ നീതിയൊരുക്കുകിൽ മധ്യസ്ഥതാ കർമ്മവും ധർമ്മമെന്നറിയുക. തിരുക്കുറളിലെ 12-ാം അധ്യായത്തിലെ ആദ്യ കുറൽ, തിരുക്കുറളിലെ 111-ാമത്തെ കുറൽ. തകുതി എന്ന ഒന്று നന്റി പകുതിയാൽ പാർപ്പെട്ടു ഒഴുകപ്പെറിൻ എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം, നന്ദി.